തമിഴ്നാട് സ്വദേശിയായ വൈദികനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തതിനെ പ്രതിയുള്ള പ്രതിഷേധം പുകയുകയാണ്. ഭാരതത്തിന് അദ്ദേഹത്തിന് സഭയിലെ വൈദികർ നൽകിയ അതുല്യമായ സംഭാവനകളെ ഒരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല. സാമൂഹ്യ ജീവിതത്തിൻ്റെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന തലങ്ങൾ മുതൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വരെ അവരുടെ സംഭാവനകളും സാന്നിധ്യവും നിസ്തർക്കമാമിതം വലുതാണ്. എന്നാൽ ഇവരിലുള്ള ചില കള്ളനാണയങ്ങളെയും അവസരവാദ കുതന്ത്രവാദികളെയും നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ. കുറ്റാരോപിതനായ ബിഷപ്പ് ഫ്രാങ്കോയെ യാതൊരു തെളിവുകളും ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് തുറങ്കലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ മറ്റു മെത്രാന്മാർ ജയിലിൽ സന്ദർശിച്ചതിനെതിരെ ധാർമ്മിക രോക്ഷത്താൽ തിളച്ച് വളരെ വൾഗറായ ഭാഷയിൽ പ്രതികരിച്ച നിരവധി പേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, കോടതി നടപടികളിലൂടെ ബിഷപ്പ് കടന്നു പോകട്ടെ, അതുവരെ ആരും ആ നിരപരാധിയെ തുണയ്ക്കരുത് എന്നായിരുന്നു അക്കൂട്ടരുടെ നിലപാട്. തങ്ങളുടെ സഹജീവിയായ ഒരാളെ അയാളുടെ ദുരവസ്ഥയിൽ തങ്ങൾ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി ആശ്വസിപ്പിക്കാൻ മെത്രാന്മാർ ജയിലിൽ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തെറിവിളിച്ചവർ തന്നെ ഈ വൈദികനെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തതിനെ പ്രതിയുള്ള പ്രതിഷേധത്താൽ സമൂഹ മാധ്യമങ്ങളെ പുകയ്ക്കുകയാണ്. ഈ വൈദികനായ സാമൂഹിക പ്രവർത്തകനെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഭീമ കൊറേഗാവ് കേസിലാണ് NIA അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ സഭയിലെ വൈദികർ ഭൂരിപക്ഷം പേരും തങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആക്ടിവിസ്റ്റുകളാണെന്ന് അഭിമാനിക്കുന്നവരാണ്. രാജ്യസുരക്ഷയ്ക്ക് പലപ്പോഴും ഭീഷണിയായിട്ടുള്ള ഭീകര പ്രവർത്തകരുമായി ഇടപെടലുകൾ സർക്കാരിന്റെ അനുവാദമില്ലാതെ തന്നെ ഈ വൈദികർ പലപ്പോഴും നടത്തുന്നതായി പറയപ്പെടുന്നു. വിധ്വംസക പ്രവർത്തകരുമായി അദ്ദേഹത്തിന് സംശയകരമായ ബന്ധങ്ങളുണ്ടെന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വൈദികനെതിരെ FIR ഇടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതെന്ന് പറയപ്പെടുന്നു. പല മിഷണറിമാരും സർക്കാരിനും നക്സലുകൾക്കും അഥവാ മാവോയിസ്റ്റുകൾക്കും ഇടയിൽ നെഗോഷിയേറ്റേഴ്സ് ആവുന്ന സ്ഥിതി അത്ര ശുദ്ധമാണെന്ന നിഗമനത്തിൽ എളുപ്പം എത്തിച്ചേരാൻ ആർക്കും സാധിക്കുകയില്ല. നക്സൽ അഥവാ മാവോയിസ്റ്റ് വിഭാഗത്തിൽ ആയുധവത്കരിച്ച വിഭാഗത്തിനെ പീപ്പിൾ ലിബറേഷൻ ഗറില്ല ആർമി PLGA എന്ന് അറിയപ്പെടുന്നു. ഏകദേശം 6500 മുതൽ 9500 കേഡർ അംഗങ്ങളാണ് ഈ നക്സൽ ഗ്രൂപ്പിൽ ഉള്ളത്. നക്സൽ പ്രസ്ഥാനം തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ എന്ന പേരിൽ പലപ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, ഗോത്രപ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ അക്രമവും കൊലയും അഴിച്ചുവിടുന്നു. ഗ്രാമീണ ജനങ്ങളുടെ സർക്കാരിനെതിരെയുള്ള നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് തങ്ങളുടെ തന്ത്രമെന്നാണ് മാവോ തീവ്രവാദികളുടെ ഭാഷ്യം. ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന രണ്ട് മാവോയിസ്റ്റ് തീവ്രവാദികൾക്ക് പ്രസ്തുത വൈദികന്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തതിന്റെ വ്യക്തമായ തെളിവുകൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ലഭിച്ചതായി പറയപ്പെടുന്നു. മുംബൈയിലെ NIA ആസ്ഥാനത്തേക്ക് ചോദ്യം ചെയ്യപ്പെടാൻ വിളിക്കപ്പെടുമ്പോഴെല്ലാം തന്റെ പ്രായാധിക്യവും രോഗങ്ങളും കോവിഡ് സാഹചര്യവുമെല്ലാം അവതരിപ്പിക്കുന്ന ഇദ്ദേഹം ജാർഖണ്ഡിലെ കാടുകളിൽ ചെന്ന് മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ ഭീകരരുമായി ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തി സർക്കാരിനെതിരെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തീവ്രവാദികളുമായി എന്ത് ബന്ധമാണ് ഒരു കത്തോലിക്ക പുരോഹിതനുള്ളത്? ദൈവസ്നേഹത്താൽ ഉതിർന്നു നിൽക്കുന്ന എന്ത് പുണ്യപ്രവൃത്തിയായാലും രാജ്യദ്രോഹ നടപടികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭീകരവാദികളുമായി ബന്ധത്തിലുള്ള കത്തോലിക്ക പുരോഹിതനെ ന്യായീകരിക്കാൻ ഒരു തരത്തിലും രാജ്യസ്നേഹമുള്ളവർക്ക് സാധിക്കുകയില്ല. ഈ പുരോഹിതൻ രാജ്യദ്രോഹികളുമായി ഇടപെടലുകൾ നടത്തിയിരുന്നത് കത്തോലിക്ക സഭയുടെ അനുവാദത്തോടുകൂടിയായിരുന്നുവോ അല്ലായിരുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ കത്തോലിക്ക സഭയൊന്നാകെ രാജ്യസുരക്ഷാ ഏജൻസിയുടെയും സർക്കാരിൻ്റെയും ദൃഷ്ടിയിൽ രാജ്യദ്രോഹ പ്രസ്ഥാനമെന്ന് മുദ്ര കുത്തപ്പെടുമായിരുന്നു. കത്തോലിക്കരുടെ അന്തസ്സിനും ജീവന് തന്നെയും അത് ഹാനികരമായി തീരുകയും ചെയ്യുമായിരുന്നു. ആലഞ്ചേരി പിതാവിനെ സഭയിലെ തന്നെ വൈദികർ തലങ്ങും വിലങ്ങും ആക്രമിച്ചപ്പോഴും മാവോയിസ്റ്റ് തീവ്രവാദികളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു സ്ത്രീ സീറോ മലബാർ മേലധ്യക്ഷന്റെ കോലം പൊതുനിരത്തിൽ അഗ്നിക്കിരയാക്കി കത്തോലിക്ക സമൂഹത്തെ ആകമാനം അപമാനിച്ചപ്പോൾ വാതുറക്കാത്ത പ്രതികരണ വിദഗ്ധർ ഇന്ന് NIA പോലെ രാജ്യസുരക്ഷ അന്വേഷിക്കുന്ന ഒരു ഏജൻസി വൈദികനെയോ മെത്രാനെയോ ആരെ തന്നെ ആയാലും
അറസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി സംയമനം പാലിക്കാമായിരുന്നു. ക്രിസ്റ്റ്യൻ ടൈംസ്, കോട്ടയം.